നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നടൻ ഷാരൂഖ് ഖാന്റെ മകൻ കൂടുതൽ കുരുക്കിലേക്ക്. ആര്യൻ ഖാന്റെ പക്കൽ നിന്നും മയക്കുമരുന്ന് കണ്ടെടുത്തു. ആഡംബര കപ്പലായ കോർഡീലിയ ക്രൂസിൽ നടത്തിയ റെയ്ഡിൽ പിടിയിലായ ഷാരൂഖ് ഖാന്റെ മകൻ ആര്യൻ ഖാന്റെ ലെൻസ് കേസിനുള്ളിൽ നിന്ന് മയക്കുമരുന്ന് കണ്ടെടുത്തു. കേസിൽ പിടിയിലായ മറ്റ് പ്രതികളിൽ നിന്നും സാനിറ്ററി പാഡുകളിലും മരുന്ന് പെട്ടിയിൽ നിന്നും മയക്കുമരുന്ന് കണ്ടെത്തി എന്നതാണ് അതിലേറെ നടുക്കുന്ന കാര്യം. നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയുടെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരാണ് ഈ വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. മ്യൂസിക്കൽ പാർട്ടി എന്ന പേരിൽ നടത്തിയ ലഹരി പാർട്ടിക്കിടെയാണ് NCB ഉദ്യോഗസ്ഥർ നടത്തിയ റെയ്ഡിൽ പെൺകുട്ടികളുടെ സാനിറ്ററി പാഡുകളിൽ നിന്നും മയക്കുമരുന്ന് കണ്ടെത്തിയത്. ചരസ്, MDMA, കൊക്കെയിൻ ഉൾപ്പെടെയുള്ളവയാണ് ഇവരുടെ കയ്യിൽ നിന്നും പിടിച്ചെടുത്തത്. ആര്യൻ ഖാന്റെ സുഹൃത്തും ബോളിവുഡ് നടനുമായ അർബാസ് മർച്ചന്റിന്റെ ഷൂസിൽ നിന്നും മയക്കുമരുന്ന് പിടിച്ചെടുക്കുന്ന സാഹചര്യവും ഉണ്ടായി. നിരോധിത മയക്കുമരുന്നുകളെ കുറിച്ച് ആര്യൻ ഖാനും സുഹൃത്തുക്കളും ഒന്നിലധികം തവണ സംസാരിച്ചതായി വാട്സാപ്പ് ചാറ്റുകളിൽ നിന്നും വ്യക്തമാകുന്നു. ആഡംബര കപ്പലിലെ ലഹരി പാർട്ടിക്കിടയിൽ ശനിയാഴ്ച രാത്രിയോടെയായിരുന്നു NCB റെയ്ഡ് നടത്തിയത്. ആര്യൻ ഖാൻ, അർബാസ് മർച്ചൻ, മുൻമുൻ ധമേച്ച ഉൾപ്പെടെയുള്ളവരെ NCB അറസ്റ്റ് ചെയ്തു. ഇവരെ കോടതിയിൽ ഹാജരാക്കിയ ശേഷം ഒരു ദിവസത്തെ റിമാൻഡിൽ വിടുകയുണ്ടായി. ഇവരെ ഇന്ന് കോടതിയിൽ ഹാജരാക്കുകയാണ്. അതേസമയം ആഡംബര കപ്പലിൽ ലഹരി പാർട്ടിക്കിടെ ആര്യൻ ഖാൻ പിടിയിലായ സംഭവം വൻ വിവാദമാകുന്നതിനിടെ ആര്യന്റെ മറ്റൊരു ചിത്രം വിമർശനങ്ങൾക്ക് വിധേയമാവുകയാണ്. NCB കസ്റ്റഡിയിലിരിക്കെ ആര്യൻ ഖാനോടൊപ്പം നിന്ന ഒരാൾ സെൽഫി എടുക്കുന്ന ചിത്രമാണിത്. സെൽഫിക്ക് ആര്യൻ പോസ് ചെയ്യുന്നതായും കാണാം. എന്നാൽ ഈ ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ വിമർശനങ്ങളുമായി നിരവധി പേരാണ് രംഗത്തെത്തിയത്. NCBയുടെ കസ്റ്റഡിയിൽ ഇരിക്കെയാണ് ആര്യൻ ഖാനോടൊപ്പം ഇയാൾ സെൽഫി എടുത്തത്. നിമിഷ നേരം കൊണ്ട് ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയായിരുന്നു. NCB ഓഫീസിൽ നിന്നും പുറത്തു വന്ന ഫോട്ടോയ്ക്കെതിരെ വിവാദങ്ങൾ ഉയർന്നതോടെ അധികൃതർ വിശദീകരണവുമായി വന്നു. ചിത്രത്തിലുള്ളത് NCB ഉദ്യോഗസ്ഥൻ അല്ലെന്നാണ് അധികൃതർ അറിയിച്ചത്. എന്നാൽ ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ NCB അധികൃതർ പുറത്തുവിട്ടിട്ടില്ല. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.